പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരള പി എസ് സി എഴുതുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഏറ്റവും കൂടുതൽ വിഷമപ്പെടുന്നത് ഈ വൈസ്രോയിമാരെക്കുറിച്ചുള്ള വസ്തുതകൾ പഠിക്കാനാണ്. എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം ഈ വൈസ്രോയിമാരെക്കുറിച്ച് സ്ഥിരമായി ചോദിക്കാറുമുണ്ട്. എന്നാൽ ചില കോഡുകളൊക്കെ പഠിച്ച് നമ്മൾ അങ്ങനെയെങ്കിലുമൊക്കെ എഴുതാൻ നോക്കുമ്പോൾ ആ കോഡിൽ വരാത്തതായിട്ടുള്ളൊരു ഫാക്റ്റ് ആയിരിക്കും പലപ്പോഴും ചോദിക്കുന്നത് പരീക്ഷയ്ക്ക്. എന്തായാലും ഇതിനൊരു അവസാനമാവട്ടെ. നമ്മൾ ഇന്ന് വൈസ്രോയിമാരെക്കുറിച്ച് പഠിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഏവർക്കും ഹാജാസ് പി എസ് സിയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, വൈസ്രോയിമാരെക്കുറിച്ച് പി എസ് സിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. എന്നാൽ പിന്നെ നമുക്കൊന്ന് സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ വൈസ്രോയിമാരുടെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്യാനിംഗ് പ്രഭു. ഓർഡറായിട്ട് അങ്ങ് പഠിച്ചു വരാം. ക്യാനിംഗ് പ്രഭുവാണ് നോക്കണേ. 1856 മുതൽ 1862 വരെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. 1862 മുതൽ 1856 മുതൽ 1862 വരെ. അപ്പോൾ ക്യാനിംഗ് പ്രഭുവിൻ്റെ ഭരണകാലഘട്ടം തന്നെ ഒരു ചോദ്യമാണ്. 1856 മുതൽ 1862 വരെയാണ് ആരുടെ ഭരണകാലഘട്ടം? ക്യാനിംഗ് പ്രഭുവിൻ്റെ കാലഘട്ടം. അപ്പോൾ ശ്രദ്ധിക്കാം, ക്യാനിംഗ് പ്രഭുവിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈസ്രോയിമാരുടെ ഫാക്റ്റുകൾ അടങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറയണ കഥ അങ്ങ് കേട്ടോണം, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കണം, നിങ്ങൾക്കൊരു അസറ്റാണ്. പി എസ് സി വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു അസറ്റായിരിക്കും. ഈ ക്യാനിംഗ് പ്രഭുവിനൊരു മകളുണ്ടായിരുന്നു, കഥയാണ്. ക്യാനിംഗ് പ്രഭുവിൻ്റെ മകളെ ആദ്യം ഒന്ന് വിവാഹം ചെയ്യിപ്പിച്ചു. അതിലെന്തൊക്കെയോ പിഴകളുണ്ടായി, വിവാഹമോചനം നേടി. രണ്ടാമത് ഒരു തവണ കൂടി വിവാഹം ചെയ്യിപ്പിച്ചു. അങ്ങനെയുള്ള വിവാഹത്തെയാണ് വിധവ വിവാഹം എന്ന് വിളിക്കുക. അദ്ദേഹത്തിൻ്റെ മകളാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രിയാണ്. അപ്പോൾ ക്യാനിംഗ് പ്രഭുവിൻ്റെ ദത്തുപുത്രിയുടെ വിധവ പുനർവിവാഹം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ നടന്നു വരുമ്പോൾ അയാളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഒരു സർവകലാശാലയും ഒരു ഹൈക്കോടതിയും നിർമ്മിക്കണം, ഒരു ഹോട്ടൽ നിർമ്മിക്കണം, ഒരു ചായക്കട നിർമ്മിക്കണം, അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അങ്ങനെയല്ല, സർവകലാശാലയും ഹൈക്കോടതിയും നിർമ്മിക്കണം എന്ന് അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താ? അതായത്, വിധവകൾ ഉണ്ടാകാൻ കാരണം വിദ്യാഭ്യാസമില്ലായ്മയാണ്. അതുകൊണ്ട് ഒരു സർവകലാശാല ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ വിധവ ഈ ഡിവോഴ്സ് കേസുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ഒരു ഹൈക്കോടതിയും വേണം. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ വരികയാണ്. അങ്ങനെ ദത്തുപുത്രിയുടെ വിധവ പുനർവിവാഹം കഴിഞ്ഞ് റോഡിലൂടെ ആര് വരുന്നു? ക്യാനിംഗ് പ്രഭു. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ചിന്ത എന്താണ്? ഒരു സർവകലാശാലയും ഒരു ഹൈക്കോടതിയും നിർമ്മിക്കണം, എന്നിട്ട് അത് നടത്താനൊന്നും വയ്യ, അത് റെൻറ്റിന് കൊടുക്കും. റെൻറ്റ് അത് വാടകയ്ക്ക് കൊടുക്കും കേട്ടോ, റെൻറ്റിന് കൊടുക്കും. അങ്ങനെ തീരുമാനം വളരെ ശക്തമാണ്. അദ്ദേഹം എന്തായാലും സർവകലാശാലയും ഹൈക്കോടതിയൊക്കെ നിർമ്മിക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ അയാൾ സിവില് ബിടെക് സിവില് കഴിഞ്ഞ ഒരാൾ, അയാളാണല്ലോ ഈ പ്ലാനും പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നത്. ആ സിവില് കഴിഞ്ഞ ഒരാളുടെ അടുത്ത് പറഞ്ഞു, ആദായകരമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവൊന്നുമില്ലാതെ ഒരു സർവകലാശാലയും ഒരു ഹൈക്കോടതിയും നിർമ്മിച്ച് തരണം. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു പേനയും പേപ്പറൊക്കെ എടുത്ത് ക്യാനിംഗ് പ്രഭുവിനോട് മേശയുടെ പുറത്തൊക്കെ ഇരുത്തിയിട്ട് ബെഞ്ചിൻ്റെ പുറത്തൊക്കെ ഇരുത്തിയിട്ട് ഒരു പേപ്പർ എടുത്ത് ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ആ ആർക്കിനെ വിഭജിച്ചു. എന്നിട്ട് ഇവിടെ ഒരു പോയിൻ്റ് ഇട്ടു. എന്നിട്ട് ദാ ഇങ്ങനെ വരച്ച് കാണിച്ചു, ദാ നിങ്ങൾക്ക് വേണ്ട ഹൈക്കോടതി ഇതാണോ? ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അതെ. ഇയാൾക്ക് വേണ്ട യൂണിവേഴ്സിറ്റി ഇതുപോലെയാണോ? അതെ. വരച്ചതിന് ശേഷം പറഞ്ഞു, ഒന്ന് പെയിൻറ്റ് ചെയ്ത് കാണിക്കാമോ? അപ്പോൾ ഈ വരയ്ക്കുന്ന ആൾ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഇൻഡിഗോ കളർ കൊടുക്കാം. ക്യാനിംഗ് പറഞ്ഞു, വേണ്ട, വൈറ്റ് കളർ കൊടുത്താൽ മതി. ഇൻഡിഗോ വേണ്ട, പകരം എന്ത് കൊടുക്കണം? വൈറ്റ് കൊടുത്താൽ മതി. ഇതാണ് കഥ. ശ്രദ്ധിക്കാം, ക്യാനിംഗ് പ്രഭു അദ്ദേഹത്തിൻ്റെ ദത്തുപുത്രിയുടെ വിധവ പുനർവിവാഹം പങ്കെടുത്ത് റോഡിലൂടെ നടന്നു വന്നപ്പോൾ ഒരു സർവകലാശാലയും ഒരു ഹൈക്കോടതിയും സ്ഥാപിക്കണമെന്ന് തോന്നി. അന്ന് എന്തിനാ? റെൻറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സിവിലുകാരനെ കാണാൻ പോയി, ഒരു സിവിൽ ബിടെക് സിവില് കഴിഞ്ഞ ഒരാളെ കാണാൻ പോയി. എന്നിട്ട് അയാളോട് പറഞ്ഞു, ആദായകരമായ രീതിയിൽ എനിക്ക് ഈ രണ്ട് സാധനങ്ങളും ഉണ്ടാക്കി തരണം.
അയാൾ ഉടനെ തന്നെ കോമ്പോസ് ഒക്കെ എടുത്ത് പേപ്പറിനകത്ത് ഒരു ആർക്ക് വരച്ചു, ആർക്ക് ആർക്ക് വരച്ചു, ആർക്കിനെ വിഭജിച്ചു, ഒരു പോയിൻ്റ് ഇട്ടു. അങ്ങനെയുള്ള പോയിൻറ്റുകളെല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ചിത്രം വരച്ച് കാണിച്ചു. എന്നിട്ട് അദ്ദേഹം അയാൾ ചോദിച്ചു ക്യാനിങ്ങിനോട്, ഞാൻ ഇതിനകത്ത് ഇൻഡിഗോ നിറം പെയിൻറ്റ് ചെയ്തോട്ടെ? വേണ്ട, എൻ്റെ യൂണിവേഴ്സിറ്റി വൈറ്റ് നിറമായിരിക്കണം. അങ്ങനെ ആർക്കിടെക്ക് എന്തു ചെയ്യുന്നു, ഈ പടം വരച്ച് കൊടുക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ ചിത്രവും വാങ്ങിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമാണ് ക്യാനിങ് പ്രഭു. മറന്നു പോകരുത്, പൊട്ടാസ് പോയിൻ്റ്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമാണ് ക്യാനിങ് പ്രഭു. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് വൈസ്രോയി ആയത് ആര്? ഉത്തരം, ക്യാനിങ് പ്രഭു. 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അലഹബാദ് ദർബാർ ഹാളിൽ വെച്ച് ആരാണ് വായിച്ചത്? ക്യാനിങ് പ്രഭു. ക്യാനിങ് പ്രഭുവാണ് ബ്രിട്ടീഷ് ഇന്ത്യ കണ്ട ആദ്യത്തെ വൈസ്രോയി. ക്ലിയറാണ്? ഓക്കെ ആണ്. അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയും ആണ് ക്യാനിങ് പ്രഭു. അടിപൊളി പോയിൻ്റ് കേൾക്കാം നമുക്ക്. ദത്തുപുത്രിയുടെ വിധവാ പുനർവിവാഹത്തിൽ പങ്കെടുത്ത് നടന്നു വരുന്നു. ദത്തുപുത്രി, ദത്തവകാശ നിരോധന നിയമം, ശ്രദ്ധിച്ച് കേൾക്കണം. ദത്തവകാശ നിരോധന നിയമം, നിയമം എന്താണെന്നൊന്നും നമ്മളിപ്പോൾ ക്ലാസ്സിൽ പറയുന്നില്ല, അത് പിന്നീട് പഠിപ്പിക്കും. എങ്കിൽ അത് വീഡിയോ ലെങ്ത് കൂടി പോവും, ഇത് പഠിക്കാൻ പ്രയാസമാവും, അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ദത്തവകാശ നിരോധന നിയമം ആര് കൊണ്ടുവന്നു? ഇദ്ദേഹത്തിന് മുമ്പുള്ള ആൾ. ഇദ്ദേഹത്തിൻ്റെ മുമ്പുള്ള ആൾ ആരാണ്? ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് ഡൽഹൌസി പ്രഭു. ഡൽഹൌസി പ്രഭുവാണ് 1848 ഓക്കെ 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. അതുണ്ടാക്കിയ പുകില് ചെറുതൊന്നുമല്ല. ഈ ദത്തവകാശ നിരോധന നിയമത്തെ എടുത്ത് കളഞ്ഞത് ആരാണെന്ന് ചോദിച്ച പറയണം, ക്യാനിങ് പ്രഭു. 1859 മറന്നു പോകരുത്, 1859 എന്താണ് ഈ വിധവാ പുനർവിവാഹം? നോക്കണേ, വിധവാ പുനർവിവാഹം നിയമപ്രകാരം നടപ്പിലാക്കിയത്, നോക്കണേ, വിധവാ ഹിന്ദു വിധവാ പുനർവിവാഹം നിയമപ്രകാരം നടപ്പിലാക്കിയത്. പക്ഷേ പി എസ് സി ചോദിക്കും അതിൻ്റെ കരട് തയ്യാറാക്കിയത് ആര്? അത് ഇദ്ദേഹത്തിന് മുമ്പുള്ള ആളാണ്, ഡൽഹൌസിയാണ് കരട് തയ്യാറാക്കിയത്. പക്ഷേ വിധവാ പുനർവിവാഹം നിയമം മൂലം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ക്യാനിങ് പ്രഭുവാണ്. മറന്നു പോകരുത്, അതാണ് നമ്മുടെ കഥയിലെ ദത്തുപുത്രിയുടെ വിധവാ വിവാഹം കഴിഞ്ഞ് ക്യാനിങ് പ്രഭു റോഡിലൂടെ നടന്നു വരികയാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ പോയിൻറ്റും വർഷങ്ങളും നമുക്ക് കിട്ടി. വിധവാ പുനർവിവാഹം നിയമം കൊണ്ടുവരുന്ന വർഷം 1856, അതും കൂടെ ഓർമ്മിച്ചിരിക്കണം. 1856 ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാനുള്ള പ്രേരണ ചെലുത്തിയ വ്യക്തിയുടെ പേരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പേരെന്താണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. പേരൊന്നുകൂടെ പറയാം, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓർത്തു വയ്ക്കുക, വീഡിയോ ഒരല്പം ലെങ്തായാലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയാം. ഹിന്ദു വിധവ പുനർവിവാഹത്തിൻ്റെ അതിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസി, നിയമപ്രകാരം അത് നടപ്പിലാക്കിയത് ക്യാനിങ് പ്രഭുവാണ്, അതിന് പ്രേരണ ചെലുത്തിയ വ്യക്തിയുടെ പേരാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ ആണല്ലോ, കിഠിനമായിട്ട് ഇത്രയും സെറ്റ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇനി നമ്മുടെ കഥയിലെ സർവകലാശാല എന്താണ്? അതായത് ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല കൊണ്ടുവന്നത് ക്യാനിങ് പ്രഭുവാണ്. കൽക്കട്ടയിൽ 1857 എത്ര തവണ പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല നിലവിൽ വന്ന നഗരം ഏതാണ്? കൽക്കട്ട. 1857 ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല കൽക്കട്ടയിൽ സ്ഥാപിച്ചതും ക്യാനിങ് പ്രഭുവാണ്. കൽക്കട്ടയിൽ മാത്രമല്ല, ബോംബെയിലും മദ്രാസിലും ഇന്ത്യയിൽ ആദ്യമായി സർവകലാശാലകൾ സ്ഥാപിക്കപ്പെടുന്ന ഇടങ്ങളാണ്.
ആദ്യം ഏതെന്ന് ചോദിച്ചാൽ കൽക്കട്ട എന്ന് എഴുതണം. അതിനോടൊപ്പം തന്നെയാണ് ബോംബെയിലും മദ്രാസിലുമൊക്കെ സർവകലാശാലകൾ വരുന്നത്. അപ്പോഴും ആരാണ് വൈസ്രോയി? ക്യാനിംഗ് പ്രഭു. എന്താണ് ഈ ഹൈക്കോടതി? ഈ കഥയിൽ എന്താണ് ഈ ഹൈക്കോടതിക്ക് സ്ഥാനം? ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ, ഒരു ഹൈക്കോടതി നിർമ്മിക്കണമെങ്കിൽ അതിന് ശിക്ഷാ നിയമം അല്ലെങ്കിൽ പീനൽ കോഡ് വേണം. ഇന്ത്യൻ പീനൽ കോഡ് നടപ്പിലാക്കിയത് ക്യാനിംഗ് പ്രഭു, മറന്നുപോകരുത്. ഇന്ത്യൻ പീനൽ കോഡ് നടപ്പിലാക്കിയത് ക്യാനിംഗ് പ്രഭു. ആ പീനൽ കോഡ്, ശിക്ഷാ നിയമങ്ങൾ, കോടതിയിൽ കേസ് പറഞ്ഞ് ഒരാളെ, പ്രതിയെ നമ്മൾ ശിക്ഷിക്കും. അപ്പോൾ ആ ശിക്ഷയ്ക്ക് നിയമങ്ങളൊക്കെ വേണ്ടേ? വേണമല്ലോ. അപ്പോൾ പീനൽ കോഡ് 1860, പക്ഷേ അത് നടപ്പിലാക്കുന്ന വർഷമാണ് 1860. പക്ഷേ അത് നിലവിൽ വന്നത് 1862 ജനുവരി 1 1862 ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്. നടപ്പിലാക്കിയത് 1860. ശ്രദ്ധ, കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി പി എസ് സി ചോദിക്കും, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി ആരാണ്? ശില്പി എന്ന് പറയുമ്പോൾ, പണ്ട് കാലങ്ങളിൽ തന്നെ ശിക്ഷാ നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി മെക്കാളെ പ്രഭു. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ ഉത്തരം മെക്കാളെ പ്രഭുവാണ്. ക്യാനിംഗ് പ്രഭുവിൽ നിന്ന് എത്ര പോയിൻ്റായെന്ന് നമ്മൾ നോക്കിക്കോണം. അപ്പോൾ സർവകലാശാല ആ പോയിൻ്റ് മനസ്സിലായി. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല കൽക്കട്ടയിൽ സ്ഥാപിക്കുന്നത് 1857 ആരാണ്? ക്യാനിംഗ് പ്രഭുവാണ്. ബോംബെയിലും മദ്രാസിലും സർവകലാശാലകൾ സ്ഥാപിക്കുമ്പോഴും ക്യാനിംഗ് പ്രഭു തന്നെയാണ് ഇന്ത്യയുടെ വൈസ്രോയി. ഹൈക്കോടതി, ഹൈക്കോടതി സ്ഥാപിക്കണമെങ്കിൽ പീനൽ കോഡ് വേണം അല്ലേ? പീനൽ കോഡ് നടപ്പിലാക്കിയത് 1860 ഇന്ത്യ ശിക്ഷാ നിയമം. അത് കൊണ്ടുവരുന്നത് ആരാണ്? ക്യാനിംഗ് പ്രഭു. എന്നാൽ അത് നിലവിൽ വന്നത് 1862 ജനുവരി 1 ഓക്കെ ആണല്ലോ. പഠിക്കണേ ബംഗാൾ റെൻ്റ് ആക്ട്. ഇത് രണ്ടും നമ്മൾ റെൻറ്റിന് കൊടുക്കും അല്ലേ? ക്യാനിംഗ് പ്രഭു, സർവകലാശാലയും ഹൈക്കോടതിയും എന്തിനു കൊടുക്കും? റെൻറ്റിന് കൊടുക്കും. റെൻറ്റിന് ബംഗാൾ റെൻ്റ് ആക്ട്. ബംഗാൾ റെൻറ്റ് ആക്ട് നടപ്പിലാക്കിയത് 1859. അപ്പോൾ ബംഗാൾ റെൻറ്റ് ആക്ട് നടപ്പിലാക്കിയത് 1859. അപ്പോൾ സർവകലാശാലയും ഹൈക്കോടതിയും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ബിടെക് സിവില് പഠിച്ച ആളിൻ്റെ അടുത്ത് ആദായത്തിൽ ഒരു പടം വരച്ച് ഉണ്ടാക്കി തരണേടേ എന്നൊക്കെ അപേക്ഷിച്ചുകൊണ്ട് പോയപ്പോൾ അവൻ എന്ത് ചെയ്ത്? അവൻ ഒരു കോമ്പസ് എടുത്തൊരു പേപ്പറിൽ ഒരു ആർക്ക് വരച്ച്, ആർക്ക്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. നോക്കിക്കോണേ, ആർക്ക് വരച്ച്, ഒരു പേപ്പർ എടുത്തിട്ടൊരു ആർക്ക് വരച്ച് നമുക്ക്, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1861. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1861. നോക്കണേ, ഈ ആർക്കിനെ വിഭജിച്ച്, വിഭജനം, പോർട്ട്ഫോളിയോ, ഡിപ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം, അത് കൊണ്ടുവന്ന്. ശ്രദ്ധിക്കണം, 1861 ആർക്ക്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിഭജിച്ച് അല്ലേ? പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ വകുപ്പ് വിഭജന സമ്പ്രദായം. പോർട്ട്ഫോളിയോ അതാണ് ഇപ്പോൾ ആർക്ക് വരച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1861. അതാണ് ഒരു പോയിൻ്റ്. വിഭജനം, എന്താണ് വിഭജന സമ്പ്രദായം, പോർട്ട്ഫോളിയോ സമ്പ്രദായം, ഡിപ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് വന്നതും 1861. ആരാണ് ഇതെല്ലാം ചെയ്യുന്നത്? സിവിൽ. അപ്പോൾ സിവിൽ സർവീസ് നിയമം പാസ്സാക്കിയതും 1861. ഇതാ 3. അപ്പോൾ ഒന്നാമത്തത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1861. 2, വകുപ്പ് വിഭജനം, പോർട്ട്ഫോളിയോ സിസ്റ്റം 1861. അടുത്തത് സിവിൽ സർവീസ് നിയമം പാസ്സാക്കുന്നത്. സിവിൽ സർവീസ് എല്ലാം കിട്ടിയല്ലോ അല്ലേ? ആർക്ക് കിട്ടി, വിഭജനം കിട്ടി, സിവിൽ സർവീസ് കിട്ടി. വർഷം വരെ പൊട്ടാസായിട്ട് നമുക്കറിയാം. ഈ 1861 5 ക്യാനിംഗ് പ്രഭുവിൽ നിന്ന് പഠിക്കേണ്ടത്. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, വകുപ്പ് വിഭജനം, സിവിൽ സർവീസ് നിയമം പാസ്സാക്കുന്നത്, ഇതെല്ലാം 1861 ആരുടെ കാലഘട്ടം? ക്യാനിംഗ് പ്രഭുവിൻ്റെ കാലഘട്ടം. ഇന്ത്യൻ ഹൈക്കോടതി നിയമം, ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അപ്പോൾ 4, ഇന്ത്യൻ ഹൈക്കോടതി നിയമം, ഹൈക്കോടതി, ഇന്ത്യൻ ഹൈക്കോടതി നിയമം. അടുത്തത് ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഇതെല്ലാം 1861 ആരുമായി ബന്ധപ്പെട്ടത്? ക്യാനിംഗ് പ്രഭുവുമായി. അതുകൊണ്ടാണ് ഇവിടെ ഹൈക്കോടതി എന്ന് എഴുതിയിരിക്കുന്നത്. ഹൈക്കോടതി എന്ന് നമ്മുടെ കോഡുണ്ട്. ആ കോഡിൽ വരുമ്പോൾ
പീനൽ കോഡ് പറയണം, പീനൽ കോഡ് പറയണം, കൗൺസിൽ ആക്ട് പറയണം, ഹൈക്കോടതി നിയമം പറയണം. ഓക്കെ, ഇതെല്ലാം ഓർത്ത് വയ്ക്കണം. ഹൈക്കോടതി നിയമം പാസ്സാവുന്നത് 1861, കൗൺസിൽ ആക്ട് പാസ്സാവുന്നത് 1861. ആർക്ക് വരച്ച് വിഭജിച്ച് ആരാ ഇതെല്ലാം ചെയ്തത്? സിവിൽ സർവീസുകാരൻ. ഹൈക്കോർട്ട് ആക്ട്, കൗൺസിൽ ആക്ട്, ഇതെല്ലാം 1861. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് നമുക്കറിയാം. 1857 വിപ്ലവം, അതിനെ ശിപായി ലഹള എന്നും ചെകുത്താൻ്റെ കാറ്റ് എന്നുമാണ് ബ്രിട്ടീഷുകാർ കളിയാക്കിയതും വിശേഷിപ്പിച്ചതും. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണേ, വി ഡി സവർക്കർ പറഞ്ഞത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ക്യാനിംഗ് പ്രഭുവായിരുന്നു. അപ്പോൾ മറന്നു പോകരുത്, 1857 മറക്കാൻ ഒരു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്കും കഴിയില്ല. അത് ആരുമായി, അന്ന് ആരാണ് ബ്രിട്ടീഷ് ഭരണാധികാരി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ക്യാനിംഗ് പ്രഭു ആണ് എന്ന് പറയണം. ഇവിടെ നമ്മുടെ കഥയിലൊരു ഇൻഡിഗോ ഉണ്ട്. ഇൻഡിഗോ, ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ കലാപം. ഇൻഡിഗോ കലാപം ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഇടയിൽ നടന്ന, ബ്രിട്ടീഷ് പട്ടാളക്കാർക്കിടയിൽ നടന്ന ഒരു സമരമാണ് വൈറ്റ് മ്യൂട്ടിനി. വൈറ്റ് മ്യൂട്ടിനി എന്ന് പറയും. ആ സമയത്തും ആരാണ് വൈസ്രോയി? ക്യാനിംഗ് പ്രഭു. എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികളെ, മുഴുവൻ പോയിൻ്റുകളും, അതായത് PSC ചോദിക്കാൻ സാധ്യതയുള്ള ക്യാനിംഗ് പ്രഭുവിൽ നിന്നുള്ള മുഴുവൻ പോയിൻ്റുകളും ഈ ക്ലാസ്സിനകത്ത് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കഥ ഒന്നുകൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ദത്തുപുത്രിയുടെ, ക്യാനിംഗ് പ്രഭു തൻ്റെ ദത്തുപുത്രിയുടെ വിധവ പുനർവിവാഹം പങ്കെടുത്ത് റോഡിലൂടെ നടന്നു വരുന്നു. അങ്ങനെ നടന്നു വരുമ്പോൾ മനസ്സിൽ ഒരു സർവകലാശാലയും ഒരു ഹൈക്കോടതിയും റെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്ത. അങ്ങനെ ഒരു സിവിൽ, BTech സിവിൽ കഴിഞ്ഞ ഒരാളിനെ കാണാൻ പോകുന്നു. അയാളോട് പറയുന്നു, ആദായമായി എനിക്കൊരു ഇത് രണ്ടും ഉണ്ടാക്കിത്തരണം. അയാൾ പേപ്പർ എടുത്ത് ഒരു ആർക്ക് വരച്ചു, അതിനെ വിഭജിച്ചു, എന്നിട്ട് ഒരു പോയിൻ്റ് ഇട്ടു. അങ്ങനെയുള്ള പോയിൻ്റുകളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെയും ഹൈക്കോടതിയുടെയും പടം കാണിച്ചു. അപ്പോൾ എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇൻഡിഗോ കളർ കൊടുത്തോട്ടെ, നീലം നീലം നീല വിപ്ലവം കൊടുത്തോട്ടെ. വേണ്ട വേണ്ട വേണ്ട, എന്ത് കൊടുത്താൽ മതി? വൈറ്റ് കൊടുത്താൽ മതി. വൈറ്റ് നിറത്തിലുള്ള യൂണിവേഴ്സിറ്റി, വൈറ്റ് മ്യൂട്ടിനി, ഇൻഡിഗോ, ഇൻഡിഗോ കലാപം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തിലെ ബ്രിട്ടീഷ് ഭരണാധികാരി ക്യാനിംഗ് പ്രഭു. ദത്ത്, 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 ദത്തവകാശ നിരോധന നിയമം എടുത്ത് കളഞ്ഞത് ആര്? ക്യാനിംഗ് പ്രഭു. വിധവ പുനർവിവാഹം, ഹിന്ദു വിധവ പുനർവിവാഹം നിയമപ്രകാരം നടപ്പിലാക്കിയത് ക്യാനിംഗ് പ്രഭു. അതിനുവേണ്ടി പ്രേരണ ചെലുത്തിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. സർവകലാശാല ആദ്യമായി സ്ഥാപിക്കുന്നത് കൽക്കട്ടയിൽ, ബോംബെയിൽ, മദ്രാസിൽ ആര്? ആര്? ക്യാനിംഗ് പ്രഭു. ഹൈക്കോടതി, ഇന്ത്യൻ പീനൽ കോഡ് കൊണ്ടുവന്നത് ആര്? ക്യാനിംഗ് പ്രഭു. എന്നാൽ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി ആര്? മെക്കാളെ പ്രഭു. സിവിൽ, സിവിൽ, സിവിൽ സർവീസ് നിയമം കൊണ്ടുവന്നത് ക്യാനിംഗ് പ്രഭു. ആദായ നികുതി ഇന്ത്യയിൽ ആരാണ്? ക്യാനിംഗ് പ്രഭു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ക്യാനിംഗ് പ്രഭു. വിഭജന സമ്പ്രദായം അല്ലേ, പോർട്ട്ഫോളിയോ സമ്പ്രദായം, ക്യാനിംഗ് പ്രഭു. ഇൻഡിഗോ കലാപ സമയത്ത് ക്യാനിംഗ് പ്രഭു. വൈറ്റ് മ്യൂട്ടിനി ബ്രിട്ടീഷ് പട്ടാളങ്ങൾക്കിടയിൽ നടക്കുമ്പോൾ ക്യാനിംഗ് പ്രഭു. എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾ ഒരിടത്തും കേട്ടിട്ടില്ലാത്തൊരു കഥയാണ് ഈ. യൂട്യൂബ്, എൻ്റെ യൂട്യൂബ് കാണുന്ന കുട്ടികൾക്ക് വേണ്ടി, എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയൊരു കഥയാണ്. ഒരു കഥയെന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് പോലും ചോർന്ന് പോകരുത് എന്നുള്ളതാണ്. അഥവാ ഏതെങ്കിലും ഒരു പോയിൻ്റ് അഡീഷണലായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റൊന്നും ചെയ്യണ്ട, നിങ്ങൾ അതിൻ്റെ കൂടെ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വൈസ്രോയിലേക്ക് കടക്കാം. വൈസ്രോയിമാരിൽ രണ്ടാമത്തെ വൈസ്രോയുടെ പേരാണ് എൽജിൻ ഒന്നാമൻ. 1862 ക്യാനിംഗ് പ്രഭു പടിയിറങ്ങുന്നു. അങ്ങനെ 1862 മുതൽ 1863 വരെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ഒരാളാണ് എൽജിൻ ഒന്നാമൻ. കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ, 1862 മുതൽ 1863 വരെ. PSC രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് എൽജിൻ പ്രഭു. പക്ഷേ എല്ലാ വൈസ്രോയിമാരും കൂടെ പഠിക്കുമ്പോഴത്തേക്കും ഈ രണ്ട് പോയിൻ്റൊക്കെ ചിലപ്പോൾ മുങ്ങിപ്പോവും. നമ്മൾ വേറെ ആരെങ്കിലും ക്യാനിംഗ് പ്രഭു എന്നോ കഴ്സൺ പ്രഭു എന്നൊക്കെ പറഞ്ഞ് എഴുതി ഉത്തരം എഴുതി നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, നമുക്ക് എന്നും പെർമനൻ്റായിട്ട് രക്ഷപ്പെടണ്ടേ അല്ലേ? ആണ്. അപ്പോൾ എൽജിൻ ഒന്ന് എന്ന ഉത്തരം വരുന്ന ചോദ്യങ്ങൾ പഠിക്കാൻ സിമ്പിളായിട്ടൊരു കോഡ്, ഏറ്റവും സിമ്പിള്. അതായത് ഒരു ഹൈക്കോടതിയുണ്ട്, നിങ്ങൾ ഇമാജിൻ ചെയ്യൂ, ഒരു ഹൈക്കോടതി.
എനിക്ക് ഹൈക്കോടതി ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ അറിയാവൂ, ഇതിന് ഹൈക്കോടതിയാണോന്നൊന്ന് ആരും ചോദിച്ച് കമൻ്റ് ഒന്നും ഇട്ടുകളയരുത് കേട്ടോ. നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തരുത്. ഇവിടെ ഇതൊരു ഹൈക്കോടതിയാണ്, പണ്ടത്തെ ഹൈക്കോടതി കേട്ടോടെ. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, ഇയാളെ പേരൊരു വഹാബിയാണ്. ഈ മുസ്ലിം വിഭാഗത്തിലെ ചില ആൾക്കാർ നമ്മൾ വഹാബി എന്ന് പറയും, വഹാബിയാണ് ഇയാൾ. എന്തോ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കയറി ഇറങ്ങി എല്ലും തോലുമായി, ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഹൈക്കോടതി കയറി ഇറങ്ങിയ വഹാബി എല്ലും തോലുമായി. അപ്പോൾ നമുക്ക് ഹൈക്കോടതി കയറി ഇറങ്ങിയ വഹാബി എല്ലും തോലുമായി. ഹൈക്കോടതി എന്താണ് ഇവിടുത്തെ ഹൈക്കോടതി? നേരത്തെ ഒരു ഹൈക്കോടതി ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ഹൈക്കോടതി ക്യാനിങ് പ്രഭുവിലൊരു ഹൈക്കോടതി പറഞ്ഞത് പീനൽ കോഡ് പറയാൻ, ഇന്ത്യൻ ശിക്ഷാ നിയമം പറയാൻ അല്ലേ ആണ്, അതായത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് പറയാൻ, ഹൈക്കോടതി നിയമം പറയാൻ, അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഹൈക്കോടതി എഴുതിയത്. പക്ഷേ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ, ആദ്യത്തെ ഹൈക്കോടതി ഇന്ത്യയിൽ 1862 കൽക്കത്ത, ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി വന്നത് കൽക്കട്ടയിലാണ്. ഏത് വർഷം? 1862. അതേ വർഷം തന്നെ ബോംബെയിലും അതുപോലെ മദ്രാസിലും എന്ത് വന്ന്? ഹൈക്കോടതി വന്ന്. ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ ആരാണ് വൈസ്രോയി എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, എൽജിൻ ഒന്നാമനാണ് കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും ഒക്കെ ഹൈക്കോടതി സ്ഥാപിക്കുന്ന സമയത്തെ വൈസ്രോയി. എന്നാൽ പഠിക്കണം, വഹാബി ലഹള ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ലഹള, അതിനെ അടിച്ചമർത്തിയ വൈസ്രോയി ആരാണ്? എൽജിൻ ഒന്നാമൻ. വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി ആരാണ്? എൽജിൻ ഒന്നാമൻ. ഇത്രയേ ഉള്ളൂ. ഈ എല് എന്ന് പറഞ്ഞാൽ എൽജിൻ, അത്രയേ ഉള്ളൂ. എൽജിനെ കുറിച്ചുള്ള പോയിൻ്റാണ് എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു എല് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മറക്കത്തില്ലല്ലോ. അപ്പോൾ ഹൈക്കോടതികൾ ഈ മൂന്ന് സ്ഥലങ്ങളിലും നിലവിൽ വരുന്നു. ആദ്യം വരുന്നത് കൽക്കട്ടയിലാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൽക്കട്ട, ബോംബെ, മദ്രാസിലെല്ലാം 1862 ഹൈക്കോടതി വന്നപ്പോഴാരാണ്? എൽജിൻ. കയറി ഇറങ്ങിയ വഹാബി ലഹള അടിച്ചമർത്തിയതാരാണ്? എൽജിൻ. എല് എന്ന് പറഞ്ഞാൽ എൽജിനെ കുറിച്ചുള്ള കോഡാണെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു എല്ലിട്ടിരിക്കുന്നത്. കാര്യം മനസ്സിലായ? ഓക്കെയാണ്, സെറ്റാണ്. അടുത്തതിലോട്ട് പോവാം. മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന വൈസ്രോയുടെ പേരാണ് സർ ജോൺ ലോറൻസ്. ഓക്കെ, നല്ല കുറച്ച് പോയിൻ്റ് ഉണ്ട്, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. 1863 എൽജിൻ പ്രഭു പടിയിറങ്ങി. 1864 വൈസ്രോയിയായിട്ട് ജോൺ ലോറൻസ് എന്ത് ചെയ്തു? വരുന്നു. 1869 വരെയാണ് അദ്ദേഹത്തിൻ്റെ വൈസ്രോയി കാലഘട്ടം. അദ്ദേഹത്തിൽ നിന്നും പി എസ് സിക്ക് എന്തെല്ലാം ഫാക്റ്റുകളാണ് പഠിക്കാനുള്ളത് നോക്കാം. നോക്കണേ, ഒറീസയിലെ ക്ഷാമം പരിഹരിക്കാൻ പഞ്ചാബിലെ വനത്തിലൂടെ, ഒന്നുകൂടെ കേൾക്കാം. ഒറീസയിലെ ക്ഷാമം പരിഹരിക്കാൻ പഞ്ചാബിലെ വനത്തിലൂടെ ലോറിയിൽ നിഷയും ക്യാമ്പലും പോകുന്നു. ഓക്കെ, അപ്പം ഒറീസയിൽ ഭയങ്കര ക്ഷാമം. ഒറീസയിൽ ക്ഷാമം പിടിപെട്ടപ്പോൾ, ഭയങ്കരമായ ക്ഷാമം വന്നപ്പോൾ, ആ ക്ഷാമം വരുന്ന സമയത്ത് വൈസ്രോയി ആയിരുന്നു സർ ജോൺ ലോറൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഒറീസയിലും ബുന്ദേൽഖണ്ഡ് രജപുത്താന മേഖലകളിലും ഭയങ്കരമായ ക്ഷാമം പിടിപെട്ട സമയത്ത് വൈസ്രോയി ആയിരുന്നു സർ ജോൺ ലോറൻസ്. അങ്ങനെയാണ് ഞാൻ ഈ കോഡിൽ ഒറീസ കൊണ്ടുവന്നത്. ഒറീസയിലെ ക്ഷാമം ഒരു ബുദ്ധിമുട്ടുമില്ല പരിഹരിക്കാൻ പഞ്ചാബിലെ വനത്തിലൂടെ. പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നറിയപ്പെടുന്നു. എന്താണ് പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നറിയപ്പെടുന്നു? ഇന്ത്യയുടെ രക്ഷകൻ എന്നറിയപ്പെടുന്നു. എങ്ങനെയാണ്? പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ രക്ഷകൻ എന്നറിയപ്പെടുന്നു സർ ജോൺ ലോറൻസ്. അപ്പോൾ വനത്തിലൂടെ ലോറിയിലാണ് പോകുന്നത്, അതാണ് ലോറൻസ്. ലോറൻസിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയാനാണ് ഇവിടെ ലോറി കൊടുത്തിരിക്കുന്നത്. ലോറി ലോറൻസ് ആണ്. എന്നാൽ എന്താണ് ഈ വനം? വനം എന്ന് പറഞ്ഞാൽ വനം വകുപ്പ്. ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിക്കുന്നത് ആരാണ്? സർ ജോൺ ലോറൻസ് ആണ്. ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ച വൈസ്രോയിയാണ് സർ ജോൺ ലോറൻസ്. ഒന്നുകൂടി പറയാം, ഒറീസയിലും ബുന്ദേൽഖണ്ഡ് രജപുത്താന മേഖലകളിലും ക്ഷാമം പിടിപെട്ടപ്പോൾ, ക്ഷാമം പടർന്നപ്പോൾ ആരായിരുന്നു വൈസ്രോയി? സർ ജോൺ ലോറൻസ്. ഓക്കെ, അതുപോലെ പഞ്ചാബിൻ്റെ രക്ഷകൻ എന്നറിയപ്പെടുന്നത്, ഇന്ത്യയുടെ രക്ഷകൻ എന്നറിയപ്പെടുന്നത് സർ ജോൺ ലോറൻസ്. ഇന്ത്യയിൽ
വനം വകുപ്പ് ആരംഭിച്ച വൈസ്രോയി ആരാണ്? സൺ സർ ജോൺ ലോറൻസ്. വനം വകുപ്പ് ലോറി എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ, അല്ലേ? കിടിലമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, എന്താണ് ഈ നിശ? നിശ എന്ന് പറഞ്ഞാൽ സമർത്ഥമായ നിഷ്ക്രിയത്വ നയം നടപ്പിലാക്കിയത്. അത് ഇംഗ്ലീഷിൽ നമ്മൾ പോളിസി ഓഫ് മാസ്റ്ററി ഇനാക്ടിവിറ്റി എന്ന് പറയും. സമർത്ഥമായ നിഷ്ക്രിയത്വ നയം നടപ്പിലാക്കിയതും ആര് തന്നെയാണ്? ജോൺ ലോറൻസ് ആണ്. ജോൺ ലോറൻസ് സമർത്ഥമായ നിഷ്ക്രിയത്വ നയം, അതാണ് പോളിസി ഓഫ് മാസ്റ്ററി ഇനാക്ടിവിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുക. ഇനി എന്താണ് ഈ ക്യാമ്പൽ? ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ, ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ തലവനാണ് ജോർജ് ക്യാമ്പൽ. ഓക്കെ, അപ്പോൾ നിഷ്ക്രിയത്വ നയം, സമർത്ഥമായ നിഷ്ക്രിയത്വ നയം സർ ജോൺ ലോറൻസ്. എന്നാൽ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു? ജോർജ് ക്യാമ്പൽ. ഇത്രയും പോയിൻ്റുകളാണ് ജോൺ ലോറൻസിന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ കോഡ് ആ കഥ സെറ്റാണ് ഒറീസയിലെ ക്ഷാമം പരിഹരിക്കാൻ. പഞ്ചാബിലെ വനത്തിലൂടെ ലോറിയിൽ നിഷയും ക്യാമ്പലും പോകുന്നു. സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തൊരു കഥയാണ് വൈസ്രോയിമാർ. ആ മാർക്ക് ഇനി നമ്മുടെ കയ്യിലാണ്. ഓക്കെ, നമ്മുടെ കൈപ്പിടിയിലുണ്ട്. അതങ്ങ് വാങ്ങിയാൽ മതി. ഈ കോഡ് രണ്ട് മൂന്ന് തവണ നമ്മളൊന്ന് വായിച്ച് ഫെമിലിയറൈസ് ചെയ്താൽ മതി. ഒരു പോയിൻ്റ് പോലും ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പഞ്ചാബിൻ്റെ രക്ഷകനാരാണ്? ആരാണ്? സർ ജോൺ ലോറൻസ്. ഇന്ത്യയുടെ രക്ഷകനാരാണ്? സർ ജോൺ ലോറൻസ്. വിജയത്തിൻ്റെ സംഘാടകനാരാണ്? സർ ജോൺ ലോറൻസ്. അപ്പോൾ മറന്നുപോകരുത്, സമർത്ഥമായ നിഷ്ക്രിയത്വ നയം നടപ്പിലാക്കിയത് സർ ജോൺ ലോറൻസ്. എന്നാൽ ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാനുള്ള സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ തലവനായിരുന്ന വ്യക്തി ആരാണ്? സർ ജോൺ ലോറൻസ്. ഓക്കെ, നമുക്ക് ഒരു വൈസ്രോയെ കൂടി ഈ ക്ലാസ്സിനകത്ത് പഠിച്ചിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ ക്ലാസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിർബന്ധമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളോട് എല്ലായിടത്തും പറയണം ഇങ്ങനൊരു ക്ലാസ്സിനെക്കുറിച്ച്. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിന് ഇതിൻ്റെ സരോജിനി നായിഡുവിൻ്റെ ഒരു ടോപ്പിക് കൂടി ഹിസ്റ്ററിയിൽ എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയണം. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ വീണ്ടും ഞാൻ കൂടുതലായിട്ട് ഇട്ടുതരാം. അപ്പോൾ നമുക്ക് അടുത്ത വൈസ്രോയെക്കുറിച്ച് പഠിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. മേയോ പ്രഭു 1869 ലോറൻസ് നിർത്തിപ്പോകുന്നത്. 1872 വരെയാണ് മേയോ പ്രഭുവിൻ്റെ കാലഘട്ടം. ഈ മേയോ പ്രഭുവിൽ നിന്നും പി എസ് സിക്ക് നല്ല മുട്ടായി ചോദ്യങ്ങളുണ്ട്. പിന്നെ പൊന്നുപിള്ളരെ കേട്ടോ, കൃഷി സ്റ്റാർട്ട് ചെയ്താൽ വാണിജ്യപരമായി നേട്ടമുണ്ടാക്കാം, പക്ഷേ ധനം വേണം, പൈസ വേണം. കൃഷി കാർഷിക വകുപ്പ്, സ്റ്റാർട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ, വാണിജ്യ വകുപ്പ് ഇതെല്ലാം ആരംഭിച്ചത് മേയോ പ്രഭു. ഈസി സാധനമാണ്, സിമ്പിൾ. കൃഷി സ്റ്റാർട്ട് ചെയ്യണം, ഭയങ്കരമായിട്ടൊരു രീതിയിൽ കൃഷി സ്റ്റാർട്ട് ചെയ്താൽ വാണിജ്യപരമായി നേട്ടമുണ്ടാക്കാം, പക്ഷേ കൃഷി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം. ആദ്യം കുറച്ച് പണം വേണം, ധനം വേണം. ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് ആരാണ്? മേയോ പ്രഭു. ഒന്നുകൂടെ നോക്കാം. കൃഷി സ്റ്റാർട്ട്, വാണിജ്യം, ധനം, നാല് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ കാർഷിക വകുപ്പ് ആരംഭിക്കുന്നത് മേയോ പ്രഭു, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇങ്ങനെ പൈസ ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണമെങ്കിൽ, വാണിജ്യപരമായി നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര സ്ഥലം വേണ്ടേ കൃഷി ചെയ്യാൻ? ഒരുപാട് സ്ഥലം വേണം. നമ്മുടെ സിറ്റിക്കകത്തൊക്കെ ഇപ്പോൾ സ്ഥലമുണ്ടോ? ഇല്ല. അപ്പം ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോകണം, ഒരുപാട് ആൾക്കാരൊക്കെ നിർത്തി ഇങ്ങനെ വലിയൊരു പാടത്തിങ്ങനെ കൃഷി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക്. അതങ്ങനെ പോവും, ട്രെയിനിൽ പോവാം. ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയി കൃഷി ചെയ്താൽ മതിയോ? അല്ല, ഒരുപാട് ആൾക്കാർ വേണം. ഒരുപാട് ആൾക്കാരെ എവിടെ നിന്ന് കൊണ്ടുവരാം? ജയിലിൽ നിന്ന് കൊണ്ടുവരാം. ജയിലിലുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ ഒരുപാട് ആൾക്കാരുണ്ട്, തടവുകാരുണ്ടാവും. അവരെ കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവരെ കൊണ്ടുവന്ന് നമുക്ക് പണിയെടുപ്പിക്കാം, കൃഷി ചെയ്യിപ്പിക്കാം. അങ്ങനെ പണിയെടുപ്പിക്കും. അവരെ കൊണ്ടുവരുമ്പം അവിടെ എഴുതി വെക്കണം, എവിഡൻസ് വേണം, എണ്ണി വേണം അവളെ കൊണ്ടുവരാൻ. 1, 2, 3 ഒരു 100 കൊണ്ടുവരാം, എണ്ണിക്കൊണ്ടുവരണം. എന്നിട്ട് പണിയെടുപ്പിച്ചിട്ട് അതുപോലെ എണ്ണി അവരെ തിരിച്ചുകൊണ്ടാക്കുക. പക്ഷേ ജയിലിലുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ചിട്ട് കൊണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ചിലപ്പം അതിലേതെങ്കിലും ഒരു ക്രിമിനൽ ഉണ്ടാവും, അവൻ പണി തരും. മനസ്സിലാവുന്നുണ്ട്? ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിരുന്നു. ഈ കഥ നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ നിൽക്കട്ടെ.
കൃഷി സ്റ്റാർട്ട് ചെയ്താൽ വാണിജ്യപരമായി നേട്ടമുണ്ടാക്കാം. നമ്മുടെ കയ്യിൽ കൊറോണയൊക്കെ നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല, കൃഷി സ്റ്റാർട്ട് ചെയ്യണം വലിയ രീതിയിൽ, അതിന് ധനം വേണം അല്ലേ. ശരി, അപ്പോൾ നമ്മൾ എന്തായാലും തീരുമാനമെടുത്തു കഴിഞ്ഞു കൃഷി സ്റ്റാർട്ട് ചെയ്യാം, അതിന് നമ്മൾ ട്രെയിനിൽ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പൊതുമേഖലയിൽ റെയിൽവേ ആരംഭിച്ചത് നോക്കണേ, ഇന്ത്യയിൽ പൊതുമേഖലയിൽ റെയിൽവേ ആരംഭിച്ചത്, പൊതുമേഖലയിൽ റെയിൽവേ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ മേയോ പ്രഭു. അങ്ങനെയാണ് നമ്മൾ ട്രെയിനിൽ പോകുന്നത്. എന്നിട്ട് ജയിലിൽ പോയി ആൾക്കാരെ കൊണ്ടുവരണം, ജയിലിൽ നിന്നാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. ജയിലുകൾ നവീകരിച്ച വൈസ്രോയി, പ്രത്യേകിച്ച് ആൻഡമാനിലെ, ആൻഡമാനിലെ ജയിലുകൾ നവീകരിക്കാൻ താല്പര്യം കാണിച്ചതും ചെയ്തതും മേയോ പ്രഭു. എന്നിട്ട് അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം, എണ്ണിക്കൊണ്ടുവരണം. ജനസംഖ്യാ കണക്കെടുപ്പ്, ഇന്ത്യയിൽ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നപ്പോഴുള്ള വൈസ്രോയിയാണ് മേയോ പ്രഭു. ഔദ്യോഗികമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയതായിരുന്നു, നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ആദ്യമായി ഇന്ത്യയിൽ 1972 ജനസംഖ്യാ കണക്കെടുപ്പ് നടന്ന സമയത്തെ വൈസ്രോയിയാണ് മേയോ പ്രഭു. ഓക്കെ, സെൻസസ് നടപ്പിലാക്കിയപ്പോൾ, ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടപ്പിലാക്കുന്ന സമയത്തെ വൈസ്രോയിയാണ് മേയോ പ്രഭു. പൊതുമേഖലയിൽ റെയിൽവേ ആരംഭിച്ചത് ആരാണ്, മേയോ പ്രഭു. എണ്ണി തിരിച്ചു കൊണ്ടാക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ, അല്ലേ ആണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ എവിഡൻസ് വേണം, എവിഡൻസ് ആക്ട് പാസ്സാക്കുന്നത് മേയോ പ്രഭു. എവിഡൻസ് ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് ആരാണ്, മേയോ പ്രഭു. എന്നിട്ട് ഇവരെ കൊണ്ടുവന്ന് പണിയെടുപ്പിച്ച് നല്ലപോലെ കൃഷിയൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഇവരെ ട്രെയിനിൽ കൊണ്ടുപോയി തിരിച്ചാക്കണം. അപ്പോഴും മേയോ പ്രഭു ഒരു കാര്യം ശ്രദ്ധിക്കണം, കൊണ്ടുവരുന്ന ആൾക്കാർ പണി തരും. പണി കൊടുത്ത് 1972 ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ഉത്തരം മേയോ പ്രഭു. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി, വർഷം 1872. കഥ ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എൻ്റെ പ്രതീക്ഷ. 4 വൈസ്രോയിമാർ വളരെ സിമ്പിളായി, ഇതിലും സിമ്പിളായ ഒരു രീതിയില്ല, വളരെ സിമ്പിളായി, ഒരു പോയിൻ്റ് പോലും നഷ്ടപ്പെട്ടു പോകാതെ വിത്ത് എല്ലാ എന്താണ് റിലേറ്റഡ് ഇയേഴ്സും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 4 വൈസ്രോയിമാരെ ക്ലാസ്സിനകത്ത് പഠിച്ചത്. നോട്ട് എഴുതിയെടുക്കുക, നിങ്ങൾ കാണുക എല്ലാ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുക. നിങ്ങൾക്ക് പ്രിലിംസ് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ ടോപ്പിക്കുകളും നമ്മൾ ഈ ക്ലാസ്സിനകത്ത് കൈകാര്യം ചെയ്യും, അതായത് ഓരോ ദിവസം ഓരോ വീഡിയോ വെച്ചിട്ട്. പക്ഷേ ആ കാണുന്ന വീഡിയോ പരിപൂർണമാണ്, അതിനകത്ത് ഒരു പോയിൻ്റ് പോലും ആഡ് ചെയ്യപ്പെടാനില്ല. പ്രിയ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ബയോളജിയിൽ തന്നെ രോഗങ്ങൾ ഒറ്റ ക്ലാസ് കൊണ്ട് തീർക്കാൻ പറ്റുന്നൊരു സാധനമല്ല. നമ്മൾ സെൻറ്ററിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ഒരു 4 മണിക്കൂർ കൊണ്ടാണ് രോഗങ്ങളൊക്കെ പിള്ളേർക്ക് പഠിപ്പിച്ച് സെറ്റാക്കി കൊടുക്കുന്നത്. 4 മണിക്കൂർ, അപ്പോൾ 1.5 മണിക്കൂറുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 8 പാർട്ടെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് 8 വേണമെന്നില്ല, ഒരു 4-5 പാർട്ട് കൊണ്ടേ തീരുള്ളൂ. രോഗങ്ങൾ രോഗകാരികൾ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്കെല്ലാം താഴെ കൊടുത്തേക്കാം. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും 1-2 ക്ലാസ്സുകൾ കൂടി എടുത്താലേ ആ ടോപ്പിക് കംപ്ലീറ്റ് ആവുള്ളൂ. നാളെ ആ ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ കറണ്ട് അഫെയറിൻ്റെ 2-ാമത്തെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തു, എല്ലാവരും ഒന്ന് കാണുക. ഓക്കെ, നോട്ട് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഈ 2021 നിങ്ങളുടെ ആഗ്രഹം പോലെ നല്ലൊരു ജോലി നേടിയെടുക്കാൻ കഴിയട്ടെ. ദൈവം ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ, പടച്ചവൻ നിങ്ങളെ സഹായിക്കട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം കാണാം. ബൈ ബൈ.